എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്ന് എവിടെയാണ് നമ്മൾ പോയതെന്ന്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഒരു പ്രധാന ആകർഷണമാണ് ലോട്ടസ് ടെമ്പിൾ. ഇതിനെ ബഹായി ക്ഷേത്രമെന്നും പറയുന്നു. ബഹായി മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിക്കാറുണ്ട്. 1986 പണിതീർന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും ശില്പചാതുര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതുമായ അമ്പലങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ ശില്പചാതുര്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശില്പി ഫരീബോസ് സഹബ എന്ന ഇറാൻകാരനാണ്. ഇതിരിക്കുന്ന ഭൂമിയുടെ വിലയും നിർമ്മാണ ചെലവും പ്രധാനമായും നൽകിയത് അർദിഷിർ രുസ്തംപൂർ എന്ന ഹൈദരാബാദുകാരനാണ്. അദ്ദേഹം തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവനും ഈ അമ്പലത്തിൻ്റെ ചിലവിനു വേണ്ടി 1953 ചിലവഴിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലത്താണ്. അതുപോലെ ഇത് ഇരിക്കുന്ന സ്ഥലത്തെ ആ ചുറ്റുവട്ടമുള്ള ഗ്രീനറി ലോൺസൊക്കെ വെച്ച് അതിമനോഹരമായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിമനോഹരമായിട്ടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഉണർവാണ്. പിന്നെ ഒത്തിരി ആൾക്കാർ ദിവസം പ്രതി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ വോളണ്ടിയർമാർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതായത് ഫോൺ അകത്ത് കയറുന്നതിന് മുമ്പ് സ്വിച്ച് ഓഫ് ആക്കണം, അതുപോലെ തന്നെ അകത്ത് കയറി സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു തരും. കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും നമുക്ക് പറഞ്ഞു തരും. ഇതിൻ്റെ നിർമ്മാണ ഘടന എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള 9 വാതിലുകൾ ഇതിൻ്റെ ഒരു നടുത്തളത്തിലേക്ക് തുറക്കുന്നു. നടുത്തളത്തിൽ ഏകദേശം 2500 ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. 40 മീറ്ററിലധികം ഉയരമുള്ള നടുത്തളത്തിൻ്റെ തറ വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബഹാപൂർ എന്ന ഗ്രാമത്തിൽ. ചുറ്റുവട്ടത്ത് 9 കുളങ്ങളോടുകൂടിയ 26 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1986 ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം 2002 വരെ ഇവിടെ 500,000+ ആളുകൾ സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ കാണാൻ സാധിക്കും ഒത്തിരി വഴിയോര കച്ചവടക്കാർ ഇവിടെ കച്ചവടം നടത്തുന്നതായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയം ഇവിടെ ഡൽഹിയിൽ ചൂടായതുകൊണ്ട് വെള്ളങ്ങളും അതുപോലെ തന്നെ തണുത്ത കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീംസും എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്.
ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.